നമസ്കാരം. കലോത്സവം സ്പെഷ്യൽ പറപ്പൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം 2013-2014 സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി എൻ പി സരോജിനി അധ്യക്ഷതയിൽ ചേർന്ന യോഗം ശ്രീ താരമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മാസ്റ്റർ വിഷ്ണു KG കലാദീപം തെളിയിച്ച ചടങ്ങിൽ അനേകം വിശിഷ്ടാതിഥികളും പങ്കെടുത്തിരുന്നു. റവറൻഡ് ഫാദർ പോളി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ ലൈജു സി അടുക്കളത്തൂർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CC ശ്രീകുമാർ, ശ്രീമതി ഷീന വിൽസൺ, CT ജെയിംസ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു, ശ്രീ AM ജേസൺ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ CJ ബിന്നറ്റ് മാസ്റ്റർ ചടങ്ങിൽ നന്ദി അർപ്പിച്ചു. കുറെ ദിവസങ്ങളായിട്ട് ഓട്ട പ്രദർശനത്തിൽ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. 6,000-6,500 കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഉത്സവം അതിഗംഭീരമാക്കാൻ തീരുമാനമെടുക്കുമ്പോൾ എവിടെ എത്തും എന്നൊരു അന്ധമില്ലാത്ത ചിന്തയിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ജനങ്ങളെ സമീപിച്ചപ്പോഴ് ഈ ഉത്സവത്തിൽ പഞ്ചായത്തിനോടും സ്കൂളിനോടും ഒപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്ക് നേടിത്തന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ഉത്സവം ഇവിടെ തുടങ്ങുകയാണ്. ഈ 4 ദിവസവും ഈ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ ജനങ്ങൾക്കും ദൈവം ഈ ഉത്സവത്തിൽ എല്ലാവർക്കും കൂടി യോജിച്ച് ഭംഗിയാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അതുപോലെ അടുത്ത് സ്കൂളിൽ നിന്നും വന്നിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള അധ്യാപകർക്കും കുട്ടികൾക്കും ഈ ഉത്സവത്തിൽ പങ്കുചേരാൻ ദൈവം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ അവസരത്തിൽ
അതിനെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുന്നു, നന്ദിയും കൂടി അറിയിക്കുന്നു. നമുക്കറിയാം കലാമേളകൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കുകയും ആ കലയിലൂടെ തങ്ങളെ തന്നെ മറ്റുള്ള സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുകയും വെളിവാക്കപ്പെടുകയും ചെയ്യുകയാണ്. കലാദീപം തെളിയിക്കുവാനായിട്ട് വന്നിട്ടുള്ള വിഷ്ണു, ഇതുപോലെ നമ്മുടെ മുൻകാലങ്ങളിലെ ഇത്തരത്തിലുള്ള കലാമേളകളിലൂടെ കടന്നു വന്ന് നമ്മുടെയെല്ലാം ആശംസകളും ആദരവുകളും പിടിച്ചുപറ്റി ഇന്ന് സമൂഹത്തിന്റെ മുഖ്യമായ ധാരയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഈ ഉപജില്ലാ കലോത്സവം എല്ലാ അർത്ഥത്തിലും വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപിക അധ്യാപകന്മാരെയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെയും പൊതുജനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നടന്നുകൊണ്ട് ഞാൻ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു. കലാദീപം കൊളുത്താൻ ശ്രീ വിഷ്ണുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. പണ്ടത്തെ കാലം പോലുള്ള ഒത്തിരി ഒത്തിരി വേദികൾ ഇന്ന് നമുക്കിടയിലുണ്ട്. റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് എല്ലാ ആളുകളും അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണിത്. കാരണം നമുക്ക് നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന സർഗശേഷി വെളിപ്പെടുത്താനായിട്ട് ഒരു കാലഘട്ടം നമുക്ക് വരും. നമുക്കറിയാം യൂട്യൂബ് ഫെയിം ചന്ദ്രലേഖ ഒരു കാലത്ത് ആരാരും അറിയാതെ പോകുമായിരുന്ന ആ കലാകാരിയെ ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ കഴിവുകളും വികസിപ്പിക്കാനായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ അധ്യാപകരെ രക്ഷിതാക്കളുണ്ട്. മറ്റുള്ളവരൊന്നും ഈ പരിപാടിയിൽ കൈ കടത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ പാർക്കൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി ഒളി ഈ പരിപാടി നടക്കുമ്പോൾ ഒരു കാരണവശാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ, പ്രത്യേകിച്ചും അപ്പീല് പോകാന്ന് പറയുന്ന പരിപാടികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പരിപാടി സർവമംഗളത്തോടുകൂടി സമാപിക്കണമെന്നാണ് ഇവിടുത്തെ രക്ഷാകർത്ത സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്. എട്ട് സ്റ്റേജുകളിലായിട്ട് നമ്മുടെ തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിലെ പ്രതിഭകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കുകയാണ്. ഈ ഉദ്ഘാടന മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജും ഇവിടെ മത്സരങ്ങൾക്ക് വേദിയൊരുക്കുകയാണ്. മുൻ സ്പീക്കർ കൂടിയായ ശ്രീമാൻ തേർമൽ രാമകൃഷ്ണനെ അങ്ങേയറ്റത്തെ നന്ദി, തൃശ്ശൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സമിതിയുടെ പേരിലുള്ള അഖിലമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് സംഘാടന സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയായ നമ്മുടെ തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി എൻ പി സരോജിനി അവർക്കാണ്. സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന് ഏറെ പുതുമകളും രുചിഭേദങ്ങളും ഒരുക്കി ഫുഡ് കമ്മിറ്റി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. ഓരോ ദിവസവും 2000-ലധികം പേർക്ക് ഭക്ഷണം ഒരുക്കുകയും വിളമ്പിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായ സേവനമാണ് അവർ കാഴ്ചവെച്ചത്. പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദാരമതികളായ വ്യക്തികളും സ്ഥാപനങ്ങളും സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അകമഴിഞ്ഞ് സാമ്പത്തികമായും മറ്റും സഹായിച്ചിട്ടുണ്ട്. ഡിസ്പോസബിൾ പ്ലേറ്റുകൾക്ക് പകരം കുടുംബശ്രീ അംഗങ്ങളുടെ സഹായത്തോടെ വാഴയിലയിൽ ഭക്ഷണമൊരുക്കിയത് ഏറെ ശ്രദ്ധേയമായി. 4-ാം ദിവസം MLA മന്ത്രിയുമായ ശ്രീ ബഹുമാനപ്പെട്ട CN ബാലകൃഷ്ണന്റെ വക പായസമുണ്ടായിരുന്നു. ഫുഡ് കമ്മിറ്റി ചെയർമാൻ ഷാജു KC, കൺവീനർ റോയ് KF, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ സുത്യർഹമായ സേവനമാണ് ഇവിടെ കാഴ്ചവെച്ചത്.
ഗദഗദേ ആ തഗദ തഗദ തഗദതേ ദിഗിടഗദഗ ദിഗിടഗദഗ ദിഗിടഗദഗദേ ആ ദിഗിദ ദിഗിദ ദിഗിദതേ തക്കിടഗദഗദേ ആ തഗദതേ ദിഗിടഗദഗദേ ആ ദിഗിദതേ അങ്ങനെ തക്കിടഗദഗ ദിഗിടഗദേ തക്കിതൈനാ ഇന്നന്നക്കേ തൈതൈദാ ഇന്നന്നക്കേ തക്കിടഗദഗദേ ശവിടങ്ങളിലായവൻ ഒരുവൻ വിധിയുടെ അരജൻ തിരു മുൻപാകെ വിധി പോലെ വാതാകർമ്മത്തിൽ തസതമൃതേ ചൊല്ലിലെ നാടെല്ലാം കാടലോ നായനാ എന്നിൽ തെരെ മാറ്റവൻ മാറലോ മാറാതെ പോകുന്നു തെരെ മാറോനെ പോലെന്നെ മായോനെ കൽപ്പിച്ച് തെരെ മാറ്റവൻ കൂറ്റനായി വാലൊഴി സാർഗുദേ തത്താതൃതത്തെ തുടങ്ങിതിരെ നീ ഒരുവൻ താൻ ഇന്നൊരു ചിന്ത ആത്മാവും ജടാരത്തിൽ പൂരിച്ചുടൻ തേന്തരാല മേനിയും തേതേ പിടിത്ത ദണ്ഡും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തേതേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമി മേൽ തേതേ വഴിക്കുറായ പത്മനാഭം ഭജേത പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാര ഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ശ്രീമത് പാദാരവിന്ദങ്ങളെ ഹൃദയ കമല കർണികാമധ്യത്തിങ്കൽ അമ്മാർ വെച്ച് നിസ്തുല ഭക്തി പുരസരമാകും വണ്ണം ഉപാസിച്ചു കൊള്ളണം. അകൃത സുഹൃതന്മാർക്ക് അസുലഭമാകുന്നത് മനുഷ്യജന്മം എന്ന മനുഷ്യജന്മത്തെ ദൈവഗത്യ ആലപിച്ച സമയത്തിങ്കൽ പാപനിവൃത്തി വരുത്തി പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സമ്പാദിക്കണം. ഈശ്വരനെ സേവിക്കായെന്ന് വരുന്ന സമയത്തിങ്കൽ തൽ സേവാമാർഗങ്ങൾ പല പ്രകാരത്തിലുണ്ട്. കീർത്തി വളർന്നു വളർന്നു പതുക്കിയ
രാജസ്തുതിയുടെ മുരുളി വണ്ണം രാജസ്തുതിയുടെ മുരുളി വണ്ണം യോജിപ്പിച്ചു പറഞ്ഞര എന്നം കുളിർപ്പാൻ പുനരിക രാജമനസ്സു കുളിർപ്പാൻ പുനരിക രണ്ടായിരത്തി 2013-2014 തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 162 പോയിന്റോടെ CMS സ്കൂൾസ് തൃശ്ശൂർ ഹൈസ്കൂൾ വിഭാഗം ജേതാക്കളായി. 122 പോയിന്റോടെ പേരാമംഗലം SDV സ്കൂളാണ് രണ്ടാമതെത്തിയത്. മൂന്നാം സ്ഥാനം ഇൻഫാൻറ്റ് ജീസസ് സ്കൂൾ അരണാട്ടുകര. UP വിഭാഗം SH ഓഫ് മേരി സ്കൂൾ കണ്ടശാങ്കടവ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ഇൻഫാൻറ്റ് ജീസസ് സ്കൂൾ അരണാട്ടുകര.
എൽ പി സ്കൂൾ വിഭാഗം. ഒന്നാം സ്ഥാനം അരുണാട്ടുകര ഇൻഫൻറ്റ് ജീസസ് സ്കൂൾ. രണ്ടാം സ്ഥാനം സെൻറ്റ് മേരീസ് സ്കൂൾ പുറ്റകര. സംസ്കൃതോത്സവം ഒന്നാം സ്ഥാനം എസ് ടി വി സ്കൂൾ പേരാമംഗലം. രണ്ടാം സ്ഥാനം ശ്രീ ശാരദ ഗേൾസ് സ്കൂൾ പൊറനാട്ടുകര. അറബി കലോത്സവം ഒന്നാം സ്ഥാനം അന്തിക്കാട് സ്കൂൾ നേടി. എൽ പി വിഭാഗം മുറ്റിച്ചൂർ എ എൽ പി സ്കൂൾ. ഹയർ സെക്കൻഡറി വിഭാഗം വിവേകോദയം സ്കൂൾ തൃശ്ശൂർ ഒന്നാം സ്ഥാനം നേടി. രണ്ടാം സ്ഥാനം എസ് ടി വി സ്കൂൾ പാരാമംഗലം കരസ്ഥമാക്കി. തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 108 പോയിൻ്റോടെ പറപ്പൂർ സെൻറ് ജോൺസ് ഹൈസ്കൂൾ ആറാം സ്ഥാനത്തോടെ ഏറെ അഭിമാനമായ നേട്ടം കൈവരിച്ചു. ചരിത്രത്തിലാദ്യമായി 19 ഏകഗ്രൗണ്ട് നേടി സുത്യർഹമായ നേട്ടമാണ് അവർ നേടിയെടുത്തത്. നാടകം ഹൈസ്കൂൾ വിഭാഗവും യു പി വിഭാഗവും ഒന്നാം സ്ഥാനത്തെത്തി. ലളിതഗാനത്തിലും ദഫ്മുട്ട് കോൽക്കളി എന്നീ ഇനങ്ങളിലും ഒന്നാം സ്ഥാനം നേടി. ഹിന്ദി കവിത പാരായണം ഉറുദു ഗസൽ ഇനങ്ങളിലും ഒന്നാം സ്ഥാനം പറപ്പൂർ സെൻറ് ജോൺസ് ഹൈസ്കൂളിലാണ്. ഗ്രൂപ്പ് ഡാൻസ് ഒപ്പന ഇംഗ്ലീഷ് പ്രകട പ്രസംഗം എന്നിവയിൽ രണ്ടാം സ്ഥാനവും നിരവധി എ ഗ്രേഡുകളും പറപ്പൂർ സ്കൂൾ നേടിയെടുത്തു. പറപ്പൂർ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്ന കേരള സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. നാടിനെ ഉത്സവ പ്രതീതി ഉണർത്തിയും ഏറെ അഭിമാനത്തിനും ആഹ്ലാദത്തിനും വക നൽകിയും കടന്നുപോയ ദിവസങ്ങൾ പറപ്പൂർ നിവാസികൾക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ നൽകി. സർഗപ്രതിഭകളെ കണ്ടെത്താനും വിദ്യാർത്ഥികളുടെ കലാവാസനകൾ മാറ്റുരയ്ക്കാനുമുള്ള വേദി എന്നതിലുപരി സാമൂഹികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും കലോത്സവത്തിന് കഴിഞ്ഞുവെന്നതിൽ പറപ്പൂരിനെ ഏറെ നേട്ടത്തിന് വക നൽകുന്നു. 1500 സംഘാടകരുടെ ദിവസങ്ങളോളം നീണ്ടുനിന്ന കഠിന പ്രയത്നവും ഇത്തരുണത്തിൽ അനുസ്മരിക്കേണ്ടതാണ്. 120 സ്കൂളുകളും 4500 വിദ്യാർത്ഥികളും പങ്കെടുപ്പിച്ച് ഏറെ അടുക്കും ചിട്ടയോടും കൂടി 8 സ്റ്റേജുകളിൽ 280 മത്സരങ്ങളിലുമായി നടന്ന 2013-2014 വെസ്റ്റ് ഉപജില്ലാ സ്കൂൾ കലോത്സവം കൊടിയിറങ്ങുമ്പോൾ നന്ദി പറയേണ്ടത് പ്രോഗ്രാം കമ്മിറ്റിയോടും അകമഴിഞ്ഞ് സഹകരിച്ച നാട്ടുകാരോടുമാണ്. നാല് ദിവസമായി നീണ്ടുനിന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൻ്റെ സമാപനം ഞങ്ങളെല്ലാവരും സ്വാഗത സംഘ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്ന് നാം കേരളത്തിൽ കാണുന്ന നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ തീർച്ചയായും കലയും സാഹിത്യവും സംഗീതവും ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാണ്. പറപ്പൂരിന്റെ സർവതോന്മുഖമായിട്ടുള്ള വളർച്ചയുടെ മകുടമായി നിൽക്കുന്ന ഒന്നാണ് ഈ പറപ്പൂർ. ഈ പറപ്പൂരിൻ്റെ മാത്രമല്ല തോളൂർ പഞ്ചായത്തിൻ്റെ തന്നെ ഏക ഹൈസ്കൂളാണ് ഈ പറപ്പൂർ സ്കൂൾ. അതോടൊപ്പം അടിയന്തര വിഷയങ്ങളിലും നമ്മുടെ മക്കൾ കഴിവുറ്റവരാണെന്ന് തെളിയിച്ചുകൊണ്ട് നല്ല നിലവാരം ഉയർത്തിക്കൊണ്ട് തുടരുകയാണ് ആ പരിപാടിയുടെ ഏറ്റവും വലിയ ദിവസം. നമുക്കറിയാം കേരളത്തിൽ നേരത്തെ എം പി സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമുക്കൊക്കെയുള്ളത്. കാരണം ഇത്തരത്തിലുള്ള കലോത്സവങ്ങളും ഐ ടി മേഖലയിലായാലും സ്പോർട്സ് മേഖലയിലായാലും അതുപോലെ തന്നെ കലാപ്രതിഭകളെ തെരഞ്ഞെടുക്കുന്നതിലായാലും 3 തരങ്ങളിലായി നമ്മുടെ മക്കളെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാവുന്ന രീതിയിലേക്ക് അവർക്ക് ഏതാണ് ഇഷ്ടം ആ ഇഷ്ടത്തിലോട് ഒത്തു ആർമാദിക്കുവാനാണ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പരിസരവാസികൾക്കും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു മാസം മുമ്പ് കഴിഞ്ഞ 5 ഒക്ടോബർ ഇതിന്റെ അവലോകനം നടത്തുന്ന ഒരു മാസമേ ഈ ഇതിനെ തുടർച്ചയുള്ളൂ. ഇതിനെ ഈ ദിവസങ്ങളുള്ളൂ 30 കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ട് എത്തിക്കുമെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഈ സ്കൂൾ മാനേജർക്കും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപിക അധ്യാപകന്മാർക്കും ഇവിടെ പി ഡി എ പ്രസിഡന്റിനും അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനും 4 ദിവസമായി നടക്കുന്ന നമ്മുടെ
സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ അവസരങ്ങൾ ഇനിയും കിടക്കുകയാണ്. അപ്പോൾ സംസ്ഥാന തലങ്ങളിലൊക്കെ പങ്കെടുത്ത് അവരുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഈ ഗ്രേസ് മാർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ സാധിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി വളരെയധികം ഉന്നത നിലവാരം പുലർത്തുന്ന നമ്മുടെ ജില്ലയ്ക്ക് തന്നെ മാതൃകയാകുന്ന ഒരു വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിലാണ് നമുക്ക് ഈ വർഷം കലോത്സവം എത്തിപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് അധ്വാനിച്ച എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളെയും ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. ഈ വിദ്യാലയം ഈ വിദ്യാലയത്തിൽ ഈ വർഷത്തെ പ്രളയം ഭംഗിയായി നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പുമായി. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൽ തെരഞ്ഞെടുക്കാറുണ്ടാകുന്നത്. അതിനുശേഷം മാനേജർ സമീപിച്ചപ്പോൾ പ്രധാന അധ്യാപകരെക്കാൾ ഉത്സാഹത്തോടുകൂടി മാനേജർക്ക് പറഞ്ഞു, ഈ വിദ്യാലയവും എന്റെ കീഴിലുള്ള എല്ലാ വിദ്യാലയവും വിട്ടുതരാൻ ഞാൻ സമ്മതനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അധികാര സന്തോഷമുണ്ടായി. തോളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറപ്പൂർ യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സമാപിച്ചു. നവംബർ 6 ഉച്ചയ്ക്ക് 1 യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ PP ജോണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി NP സരോജിനി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂരിലെ കച്ചവടക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ച് ക്യാമ്പിൽ തോളൂർ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെയും സൂപ്രണ്ടിൻ്റെയും സേവനം സജീവമായിരുന്നു. ഉച്ചയ്ക്ക് 1:00 മുതൽ 3:30 നടന്ന ക്യാമ്പിൽ ഉയർന്ന രക്തസമ്മർദ്ദവും പ്രമേഹവും ആരംഭത്തിൽ തന്നെ കണ്ടെത്തി നിയന്ത്രണ വിധേയമാക്കാനും ജീവിതശൈലിയിൽ മാറ്റം വരുത്തി രോഗനിയന്ത്രണത്തിലാക്കാനുമുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ ക്യാമ്പിൽ നിന്നും ലഭിക്കുകയുണ്ടായി.